സ്കിന്ന്, ലങ്സ്, ഡൈജസ്റ്റീവ്, ഇത് മൂന്നും ഇന്റർലിങ്ക്ഡ് ആണ്. അപ്പം ഇതിലേതിന് ഇറിറ്റേഷൻ വന്നാലും മറ്റ് സിസ്റ്റങ്ങളെ അത് ബാധിക്കും. അപ്പം പൊതുവേ നമ്മൾ പറയുന്ന സ്കിന്നിൻ്റെ കണ്ടീഷൻസ് പൊതുവെ ഉണ്ടാവാനുള്ള സാധ്യതകളുള്ളത് ഒന്ന് ഹോർമോൺ ചേഞ്ചസ് ഉണ്ട്. അത് പൊതുവെ സ്ത്രീകൾക്കാണ് ഹോർമോൺ ചേഞ്ചസ് കൊണ്ട് സ്കിൻ ലീഷൻസസ് ഉണ്ടാവുന്നത്. അത് ഹോർമോണിൻ്റെ എന്തെങ്കിലും ഇംബാലൻസ്, തൈറോയിഡിൻ്റെ ഇംബാലൻസസ് ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ വരുമ്പോഴത്തേക്കും സ്കിൻ ഡിസീസസ് ഉണ്ടാവാം. സെക്കൻഡ് കേസ് എന്ന് പറയുന്നത് ഡൈജസ്റ്റീവ് ആയിട്ടുള്ള പ്രശ്നങ്ങൾ, അതായത് നമ്മൾ കഴിക്കുന്ന ആഹാരങ്ങളിൽ ഉണ്ടാവുന്ന പ്രോബ്ലംസ്, വിരുദാഹാരങ്ങൾ, അല്ലെങ്കിൽ ഭക്ഷണത്തിൽ തന്നെ ഇപ്പം ഫുഡ് പോയ്സൺ പോലെ എന്തെങ്കിലും ഉണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ സ്കിൻ ലീഷൻസ് വരാം. ചെറിയ ചെറിയ കുമിളകൾ പോലെ, അല്ലെങ്കിൽ ചൊറിച്ചിലോട് കൂടിയിട്ടുള്ള ചെറിയ ചെറിയ പാപ്പുൾസ് ഉണ്ടായി വരാം. അപ്പം ഈ പറയുന്ന ഇത് ഫുഡിൽ നിന്നുണ്ടാവുന്നതാണ്. തേർഡ് എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞല്ലോ, ബ്രോങ്കൈറ്റിക്കൽ പ്രോബ്ലംസ് പോലുള്ള സാധനങ്ങൾ ഉണ്ട്, അത് നമ്മൾ സപ്രസ് ചെയ്ത് കഴിഞ്ഞാൽ സിയോറിയാസിസ് അതല്ല എന്നുള്ള എക്സിമ പോലെയുള്ളത്, വിചർച്ചിക പോലെയുള്ള കണ്ടീഷൻസ് ഉണ്ടാവാം, അല്ലെങ്കിൽ ഉണ്ടായി കാണാറുണ്ട്. അപ്പോൾ ഇതാണ് മൂന്നാമത്തെ കണ്ടീഷൻ എന്ന് പറയുന്നത്. ഇതിൽ സെക്കൻഡ് കണ്ടീഷൻസ് ആണ് ഏറ്റവും കൂടുതൽ നമ്മൾ കാണുന്ന സ്കിൻ കേസസിലെല്ലാം തന്നെ ഉണ്ടാകുന്നത്. രണ്ടാമത് പറഞ്ഞ കണ്ടീഷനാണ്, അതായത് ഫുഡിൽ നിന്നുണ്ടാകുന്ന അലർജിക് ആയിട്ടുള്ള പ്രോബ്ലംസ്. ഈ ഫുഡിൽ നിന്നുള്ള അലർജി എന്ന് പറയുന്നത് ഞാൻ പറയാം, നമ്മളിപ്പം പൊതുവെ വടക്കൻ കേരളത്തിൽ യൂസ് ചെയ്യുന്ന ഒരു സാധനം, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ആളുകൾ ഉപയോഗിക്കുന്നതാണ് ബിരിയാണി, അതുപോലെ തന്നെ സാലഡ്സ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഒരിക്കലും കോമ്പിനേറ്റ് ചെയ്യാൻ പാടില്ല എന്ന് ശാസ്ത്രത്തിൽ വിധിയുള്ള സാധനങ്ങളാണ് ഇതെല്ലാം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ തൈര് മാംസങ്ങളോ ഉള്ള ഭക്ഷണവുമായിട്ട് മിക്സ് ചെയ്ത് കഴിക്കുക, അതുപോലെ മീൻ പാൽ ഉൽപ്പന്നങ്ങളുമായിട്ട് മിക്സ് ചെയ്ത് കഴിക്കുക, മാംസം പാൽ ഉൽപ്പന്നങ്ങളുമായിട്ട് മിക്സ് ചെയ്ത് കഴിക്കുക, അതുപോലെ തന്നെ മത്സ്യം, മാംസം, മുട്ട മൂന്നും ഒരുമിച്ച് കഴിക്കുന്ന രീതികൾ, അല്ലെങ്കിൽ മാംസവും മീനും ഒരുമിച്ച് കഴിക്കുന്ന രീതികൾ, ഇതെല്ലാം തന്നെ ബോഡി അലർജിക്ക് ആവാനുള്ള സാധ്യതകൾ കൂട്ടുകയാണ് ചെയ്യുന്നത്. പിന്നെ പൊതുവേ നമുക്കിപ്പോൾ ലഭിച്ചു വരുന്ന പച്ചക്കറികളാണെങ്കിലും ശരി, മത്സ്യമാംസാദികളാണെങ്കിലും ശരി, എല്ലാം കൂടുതലും വിഷം ഉള്ളത് അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ ഇൻഫെക്റ്റഡ് ആണ്. അപ്പം അത് കഴിക്കുമ്പോൾ, കൺസ്യൂം ചെയ്യുമ്പോഴത്തേക്കും നമുക്കറിയാം നമ്മുടെ ബോഡി ധാതുക്കളിൽ നിന്നാണ് ഓരോ വസ്തുക്കളും ഉണ്ടായത്. അപ്പോൾ ഈ ബോഡി ധാതുക്കളായിട്ട് തീരേണ്ടത് നമ്മൾ കഴിക്കുന്ന ആഹാരങ്ങളാണ്. അങ്ങനെ നമ്മൾ കഴിക്കുന്ന ആഹാരങ്ങൾ ബോഡി ധാതുക്കളായിട്ട് ചേഞ്ച് ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ കഴിക്കപ്പെടുന്ന ആഹാരത്തിൽ ഓൾറെഡി ദോഷങ്ങളുണ്ടെങ്കിൽ ആ ദോഷങ്ങൾ നമ്മളുടെ ബോഡിക്ക് ഉണ്ടാകുന്ന ധാതുക്കളിലേക്കും സ്വാഭാവികമായും സംക്രമിക്കും. അങ്ങനെ ഉണ്ടാകുന്ന ധാതു, അതായപ്പോൾ രക്തധാതു എന്ന് പറയുന്നു, രക്തധാതു ഉണ്ടാകുമ്പോഴത്തേക്കും അതിൻ്റെ മുകളിൽ ഉണ്ടാകുന്ന പാടയാണ് സ്കിന്നിൻ്റെ ലെയേഴ്സായിട്ട് മാറുന്നത്. ഓരോ ചെറിയ ചെറിയ പാടകൾ ഉണ്ടായി വരും. 8 രീതിയിലുള്ള സ്കിൻ ലെയേഴ്സ് ഉണ്ട്. ഈ അവഭാസിനി, രോഹിത, താമ്ര എന്നൊക്കെ പറഞ്ഞിട്ട് 8 രീതിയിലുള്ള സ്കിൻ ലെയേഴ്സ് പറയുന്നത്. ഈ ഓരോ സ്കിൻ ലെയറും ബ്ലഡിൻ്റെ ഫോർമേഷൻ നടക്കുമ്പോഴത്തേക്കും പാലിന് പാട ഉണ്ടാകുന്നത് പോലെ ഉണ്ടായി വരും എന്നാണ് ശാസ്ത്രം പറയുന്നത്. മോഡേണിൽ അങ്ങനെയല്ല പറയുന്നത്, പക്ഷെ നമ്മുടെ ശാസ്ത്രത്തിൽ പറയുന്നത് അങ്ങനെയാണ്. പാലിൽ നിന്ന് എങ്ങനെയാണ് പാലിന് പാൽപ്പാട ഉണ്ടായി വരുന്നത്, അപ്രകാരം തന്നെ രക്തത്തിൽ നിന്നും അതിന് പാടയിൽ നിന്ന് തൊക്കുണ്ടായി വരുന്നത്, തൊക്കിൻ്റെ ലെയേഴ്സ് ഉണ്ടായി വരുന്നു എന്നാണ്. അപ്പം ആ രീതിയിൽ ഉണ്ടായി വരുന്ന തൊക്കിന് രക്തം ദുഷിതമാണെങ്കിൽ അതിൽ നിന്നുണ്ടാകുന്ന തൊക്കിന് ദുഷിതമായിരിക്കും. അതായത് നമ്മൾ കഴിക്കുന്ന ആഹാരം പരിണമിച്ച് ധാതുവായി ആ ധാതുവിൽ നിന്ന് ശരീര അവയവങ്ങൾക്ക് പോഷണം കൊടുക്കുമ്പം ആ ദുഷിപ്പ് ആ പോഷണം ലഭിക്കുന്ന അവയവത്തിലേക്ക് എത്തുന്നു. അതാണ് അതിൻ്റെ തത്വം. അപ്പം ഈ പറയുന്ന കാര്യങ്ങൾ കറക്റ്റ് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും ആദ്യം വേണ്ടത്. അതായത് കൃത്യമായ ഒരു ഭക്ഷണക്രമം, ആഹാരം പാകം ചെയ്യുന്നതിലും കഴിക്കുന്നതിലും ഒരു ഭക്ഷണക്രമം കൊണ്ടുവരിക. പിന്നെ ഇതിൽ ചെയ്യാവുന്ന, പൊതുവേ സ്കിൻ കണ്ടീഷൻസിൽ ചെയ്യാവുന്ന ഇതെന്ന് പറയുന്നത് വെജിറ്റബിൾ സാലഡ്സ് കൺസ്യൂം ചെയ്യുക, ആൻറ്റി ഓക്സിഡൻസ് ആയിട്ടുള്ള ആഹാരങ്ങൾ, അങ്ങനെയുള്ള കാര്യങ്ങൾ കൂടുതൽ കൺസ്യൂം ചെയ്യാം. കറുകയുടെ നീര് ഡെയിലി അല്ലെങ്കിൽ 2 ദിവസം കൂടുമ്പോഴെങ്കിലും ഒരു 5 ml മുതൽ 10 ml കഴിക്കുക, അല്ലെങ്കിൽ വീറ്റ് ഗ്രാസ് പൗഡർ എന്ന് പറഞ്ഞിട്ട് വാങ്ങിക്കാൻ കിട്ടും ഇപ്പോൾ, അത് കൺസ്യൂം ചെയ്യുക. ഇങ്ങനെയുള്ളതൊക്കെ ആൻറ്റി ഓക്സിഡൻസും ബോഡീനെ ക്ലെൻസ് ചെയ്യുന്നതുമാണ്, ബോഡിയിൽ ചെല്ലുന്ന വിഷാംശങ്ങളെ ഇല്ലാതാക്കുന്നതാണ്. ഇതിനൊന്നും സാധിക്കുന്നില്ല എങ്കിൽ വീക്കിലി വൺസ് എങ്കിലും ഉപവസിക്കുക. ഉപവാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൂർണ്ണമായും ആഹാരം ഉപേക്ഷിച്ച് ജലം മാത്രം, ചിലർ ജലം ഉപേക്ഷിക്കാറുണ്ട്, ആ ജലം തന്നെ ഒരു പ്രത്യേക അളവിൽ കുറേശ്ശെ മാത്രമായി കഴിച്ചുകൊണ്ട് ചെയ്യാം.
കരിക്കൻ വെള്ളം പോലുള്ള കാര്യങ്ങൾ കഴിച്ചുകൊണ്ട് ചെയ്യാം. അങ്ങനെ ഇതിന് ശേഷം ഒരു ദിവസം മുഴുവൻ ഇരുന്നതിന് ശേഷം നാരങ്ങ വെള്ളമോ കരിക്കൻ വെള്ളമോ ഏതെങ്കിലും കഴിച്ച് ഇതിലേക്ക് വരുമ്പോഴത്തേക്കും, അതായത് നോർമൽ ഫുഡിലേക്ക് വരുമ്പോഴത്തേക്കും വെജിറ്റേറിയൻ ഡയറ്റ്, ആ ഡെയിൽ ഫുൾ, അടുത്ത ഡെയിൽ ഫുള്ള് വെജിറ്റേറിയൻസ് മാത്രം, അതായത് പെട്ടെന്ന് ദഹിക്കുന്ന രീതിയിലുള്ള ആഹാരങ്ങളും വെജിറ്റേറിയൻ ഫുഡുകളും കഴിക്കുക. ഈ രീതിയിൽ വൺസ് ഇൻ എ വീക്ക് ഉപവസിച്ച് കഴിഞ്ഞാൽ ശരീരത്തിൽ എത്തുന്ന ടോക്സിസിറ്റി യൂസ്ഡ് അപ്പ് ആയിക്കോളും. അങ്ങനെ ശരീരത്തിൽ വരുന്ന ടോക്സിസിറ്റി, അത് ഏത് ഇതിൽ, ധാതുക്കളിലാണെങ്കിലും ശരി, അവയവങ്ങളിലേക്ക് സംക്രമിച്ചിരിക്കുന്നതാണെങ്കിലും ശരി, ഏത് രീതിയിലുള്ള വിഷാംശവും ദഹിക്കപ്പെടും. അങ്ങനെ ഡൈജസ്റ്റീവായി പോകുന്ന ടോക്സിസിറ്റീസ് ഉള്ളത് മീൻസ് ഡൈജസ്റ്റ് ചെയ്ത് പോകുന്നത് കൊണ്ട് അതിൽ നിന്ന് ഇവോൾവ് ചെയ്യുന്ന ഒരു മിസ്ലീഡിങ് അല്ലെങ്കിൽ സ്കിന്നോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രീതിയിൽ രോഗങ്ങൾ ഉണ്ടാക്കുന്ന ഒരു പദ്ധതി അല്ലെങ്കിൽ ഒരു രീതി നമ്മുടെ ശരീരത്തിന് ഉണ്ടാവത്തില്ല. അപ്പം ഇതേപോലെ എല്ലാ കാര്യങ്ങളും നമ്മൾ ഇതിന് മാത്രമല്ല പറയുന്നത്, ഗ്യാസ്ട്രിക് ഇറിറ്റേഷൻസ് ഉണ്ടാക്കുന്നു ഫുഡിൽ, ഗ്യാസ്ട്രിക് ഇറിറ്റേഷൻസ് ഉണ്ടാക്കുന്ന ഫുഡുകൾ നമ്മൾ കഴിച്ചു നോക്കുക, രണ്ട് ദിവസം കഴിയുമ്പോഴത്തേക്ക് നമുക്ക് സ്കിന്നിൽ എവിടെയെങ്കിലും ഒരു അലർജി പോലെ അല്ലെങ്കിൽ ചൊറിച്ചിൽ പോലെ അല്ലെങ്കിൽ ചെറിയ ചെറിയ പാടുകൾ പോലെ ഉണ്ടായി വരും. പുറത്ത് മാത്രം പാടുകൾ മാത്രം, ഈ കറുത്ത കറുത്ത പാടുകൾ ഇങ്ങനെ വട്ടത്തിൽ വട്ടത്തിൽ ഉണ്ടായി വരുന്ന ആൾക്കാരുണ്ട്. അവരോടൊക്കെ എപ്പോഴും പറയാറുള്ളത് നിങ്ങൾ ബ്ലഡ് ശുദ്ധീകരിക്കുന്ന കാര്യങ്ങൾ ചെയ്യാന്നുള്ളത്. നമ്മുടെ കരിങ്ങാലി ഇട്ട വെള്ളം കുടിക്കുക, കരിങ്ങാലി വളരെ രക്തശുദ്ധി ചെയ്യുന്ന വസ്തുവാണ്. അപ്പോൾ കരിങ്ങാലി ഇട്ടുള്ള വെള്ളം കുടിക്കുക. അതുപോലെ മുരിങ്ങയില നീര് മാത്രമായിട്ട് എടുത്ത് കഴിക്കാം, അല്ലെങ്കിൽ മുരിങ്ങയില തോരനും വെച്ച് കഴിക്കാം. ഇതൊക്കെ നല്ല രീതിയിൽ നമ്മൾ നമ്മുടെ പ്രകൃതിയിൽ നിന്ന് തന്നെ കിട്ടുന്ന കുറേ കാര്യങ്ങളുണ്ട്. പക്ഷേ അത് ആ രീതിയിൽ ഉപയോഗിക്കാതെ വരുമ്പോഴത്തേക്കാണ് നമ്മുടെ സമൂഹത്തിൽ രോഗങ്ങളുടെ കൂട്ടം കൂടുന്നത്. ഇപ്പോൾ സ്കിന്നിൻ്റെ കേസിൽ മെയിൻലി ഇതൊക്കെയാണ് നമ്മൾ ചെയ്യുന്നത്. പിന്നെ വിദാഹി എന്നെ കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്, ആചാര്യന്മാർ കുറേ സാധനങ്ങൾ പറയുന്നുണ്ട് ഫുഡിൻ്റെ രീതികളിൽ അവരുടെ ചുറ്റിനുമുള്ള കാരണങ്ങൾ, അതായത് ജനപഥോധംസനത്തിൻ്റെ കാരണങ്ങൾ, അങ്ങനെ പല പല കാരണങ്ങളും സ്കിൻ രോഗങ്ങൾക്ക് കാരണമായിട്ട് പറയുന്നുണ്ട്.